നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ വെച്ച് നടന്ന ക്യൂരിയോകോൺ പ്ലാസ്മ എക്സിബിഷൻ സമാപിച്ചു. 5 ദിവസം നീണ്ടുനിന്ന ക്യൂരിയോകോണിന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും ഭാഗത്തുനിന്ന് വമ്പിച്ച പ്രാതിനിധ്യമാണ് ലഭ്യമായത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ വെച്ച് നടന്ന ക്യൂരിയോകോൺ പ്ലാസ്മ എക്സിബിഷനാണ് സമാപനമായത്. 5 ദിവസം നീണ്ടുനിന്ന ക്യൂരിയോകോണിന് വമ്പിച്ച പ്രാതിനിധ്യമാണ് ലഭ്യമായത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി 11,000-ലധികം സ്കൂൾ വിദ്യാർത്ഥികളാണ് പ്ലാസ്മ എക്സിബിഷനും ഇന്നൊവേഷൻ ഫെസ്റ്റും സന്ദർശിച്ചത്. കൂടാതെ 500-ലധികം അധ്യാപകരും പ്രതിദിനം എക്സിബിഷൻ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളെ കൂടാതെ പൊതുജനങ്ങളും കോളേജ് വിദ്യാർത്ഥികളും എക്സിബിഷൻ സന്ദർശിച്ചിട്ടുണ്ട്. എക്സിബിഷൻ നല്ലൊരു അനുഭവമായിരുന്നുവെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. എല്ലാ ചേച്ചിമാരെ അവിടെ അവിടുത്തെ സയൻറ്റിസ്റ്റൊക്കെ നമുക്കെല്ലാം പറഞ്ഞു തന്നെ, അപ്പൊ ഞങ്ങളൊക്കെ നോട്ട് ചെയ്ത്. അപ്പൊ അവിടുത്തെ അതിന്റെ കുറിച്ച് നമ്മളെ ഈ നമ്മള് നിസാരെന്നൊക്കെ എന്താ ചെറിയ കാര്യങ്ങളില് പ്ലാസ്മേന്റെ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മളിപ്പോ ഇടിമിന്നലാണെങ്കിൽ നമ്മള് വെറും കറണ്ട് എന്ന് പറയുന്ന അതില് പ്ലാസ്മയാണ്, അതെങ്ങനെയാണ് അതൊക്കെ നമുക്കെല്ലാം പറഞ്ഞു. എയ്റോനോട്ടിക്സ്, സ്പേസ് റിസർച്ച് എന്നിവയിൽ തുടങ്ങി മാലിന്യ നിർമ്മാർജ്ജനം വരെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള പ്ലാസ്മ എന്ന അവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കുക എന്നതാണ് പ്ലാസ്മ എക്സിബിഷന്റെയും സെമിനാറിന്റെയും ഉദ്ദേശം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച്, ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം, എഡ്യൂമിഷൻ എന്നിവയുമായി സഹകരിച്ച് NIT കോഴിക്കോടാണ് പ്ലാസ്മ എക്സിബിഷനും സെമിനാറും സംഘടിപ്പിച്ചത്. ഏതാണ്ട് 5 ദിവസങ്ങളിലായിട്ട് 11,000-ലധികം കുട്ടികൾ ഈ ഒരു എക്സിബിഷൻ സന്ദർശിക്കുകയുണ്ടായി. ഓരോ ദിവസവും 500 അധ്യാപകർ ഉൾപ്പെടുന്ന ആളുകൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാവിയുടെ സാങ്കേതിക വിദ്യയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്ലാസ്മയെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ പ്രശസ്ത സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിന്റെ മുഴുവൻ എക്സിബിറ്റുകളെയും പ്രവർത്തനക്ഷമമായ എക്സിബിറ്റുകളെ NIT വെച്ചുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. 45 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പ്രോട്ടോടൈപ്പുകളും പ്രദർശനത്തിലുണ്ടായിരുന്നു. മികച്ച പ്രോട്ടോടൈപ്പുകൾക്കുള്ള സമ്മാനങ്ങളും സമാപന ചടങ്ങിൽ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.